നമസ്കാരം. തമിഴ്നാട്ടിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജയഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി വൻ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാട്ടിൽ ബി ജെ പി ശക്തമായ ഒരു വേരോട്ടം നടത്തിയിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള വിധി ആണ് പലയിടങ്ങളിൽ നിന്നും, ആ വിധി പ്രഖ്യാപനങ്ങളാണ് പലയിടത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ തമിഴ്നാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ടക്കാട് മുനിസിപ്പാലിറ്റിയിലെ 15 സീറ്റിൽ 8 സീറ്റുകളിലും ബി ജെ പി ഭരണം പിടിച്ചിരിക്കുകയാണ്. ഇത് വലിയ ഒരു വിജയമാണ്. പ്രത്യേകിച്ചും മണ്ടക്കാടിൻ്റെ കാര്യം നമുക്കറിയാം. മണ്ടക്കാട് ഒരു കോസ്റ്റൽ ഏരിയയാണ്, ഒരു തീരദേശ മേഖലയാണ്. കന്യാകുമാരി ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ മണ്ടക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഈ മണ്ടക്കാട് ഇപ്പോൾ 15 സീറ്റിൽ 8 സീറ്റുകളും നേടിക്കൊണ്ട് ബി ജെ പി അവിടുത്തെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. കോസ്റ്റൽ ബെൽറ്റായിട്ട് പോലും, പ്രത്യേകിച്ചും അരയ സമുദായത്തിലുള്ള ആൾക്കാരാണ് ആ ഭാഗത്ത് കൂടുതലുള്ളത്. പിന്നീടുള്ളത് നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉള്ള ആൾക്കാരാണ്. എന്നിരുന്നിട്ട് പോലും അവിടെ അട്ടിമറി വിജയമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വലിയ ഒരു നടുക്കത്തോടെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ബി ജെ പിയുടെ ഈ തേരോട്ടത്തെ നോക്കിക്കാണുന്നത്. മറ്റ് സ്ഥലങ്ങളിലുള്ള നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കരൂർ ജില്ലയിലെ 3-ാം വാർഡിൽ ബി ജെ പി വിജയിച്ചതായി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നു. അതുപോലെ നാഗർകോവിൽ നഗരസഭയിലെ 9-ാം വാർഡും ബി ജെ പി പിടിച്ചെടുത്തിരിക്കുകയാണ്. അതും കന്യാകുമാരി ജില്ലയിൽ തന്നെയാണ്. തിരുനെൽവേലി 4-ാം വാർഡും ബി ജെ പി വിജയിച്ചിട്ടുണ്ട്. തിരുപ്പൂരും ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഇതുകൂടാതെ മധുര കോർപ്പറേഷനിലെ 86-ാം വാർഡിൽ ബി ജെ പിയുടെ പുമ ജനശ്രീ വിജയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ ചെട്ടിപ്പാളം മുനിസിപ്പാലിറ്റിയിലും 2-ഉം 3-ഉം വാർഡുകളിലും, കന്യാകുമാരി മുനിസിപ്പാലിറ്റിയിൽ 1 വാർഡിലും, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ സൗത്ത് ചെത്തിപ്പാളയം മുനിസിപ്പാലിറ്റിയിൽ 2-ഉം 3-ഉം വാർഡുകൾ ബി ജെ പി നേടിയിട്ടുണ്ട്. തിരുപ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തോടെ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോലും നഷ്ടമായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 9-ാം വാർഡിൽ ആണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മികച്ച വിജയം നേടിയിരിക്കുന്നത്. ബി ജെ പിക്ക് ഇവിടെ 230 വോട്ടുകൾ കിട്ടിയപ്പോൾ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 30 വോട്ടുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ ആ ഒരു വേരോട്ടം അവിടെ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃഷ്ണഗിരി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെയാണ് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ഇവിടെ 10-ാം നമ്പർ വാർഡിൽ ബി ജെ പി നേതാവായ ശങ്കറാണ് വിജയിച്ചിരിക്കുന്നത്. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഉടനീളം, തമിഴ്നാട്ടിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പി മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വിജയിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെങ്കിലും പല സ്ഥലങ്ങളിലും ബി ജെ പി 2-ാം സ്ഥാനത്തേക്കെത്തി. അതും 2-ഉം 3-ഉം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ബി ജെ പി 2-ാം സ്ഥാനത്തായത് എന്നതും ശ്രദ്ധേയമാണ്. അത്രത്തോളം ഒരു മുന്നേറ്റം ബി ജെ പി തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് അണ്ണാമലൈ എന്നുള്ള പുതിയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടന മികവ് തന്നെയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ അണ്ണാമലൈ തമിഴ്നാട് സംസ്ഥാനത്തിലെ ബി ജെ പി അധ്യക്ഷനായി വന്ന ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഈ ഒരു സമയത്ത് വലിയ ഒരു നേട്ടം തന്നെയാണ് ബി ജെ പി ഇവിടെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. വലിയ നേട്ടം തന്നെയാണ് ബി ജെ പി കൊയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. തികച്ചും നമുക്കറിയാം, അമിത്ഷാ കഴിഞ്ഞ 5 മാസം മുമ്പ് തമിഴ്നാട് സന്ദർശനം നടത്തിയതും അവിടെ വോട്ടർമാരെ, നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടർമാരെ കണ്ടതും ഒക്കെ ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് അന്ന് വഴിവെച്ചത്. അതിനുശേഷം അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. തുടർന്നങ്ങോട്ട് ബി ജെ പിക്ക് ശക്തമായ വേരൂട്ടം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ നോക്കിക്കാണുന്നത് ആ രീതിയിൽ തന്നെയാണ്. കാര്യം ആണൊരുത്തൻ പട നയിച്ചപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയം മാറിമറിയുകയാണ്. ഡി എം കെ വളരെ നടുക്കത്തോടുകൂടിയാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഡി എം കെക്ക് മെച്ചപ്പെട്ട ഒരു മികവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിലും ബി ജെ പിയുടെ ഈ ഒരു മുന്നേറ്റം അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡി എം കെ മാത്രമല്ല മറ്റ് പ്രതിയോഗികളൊക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ അട്ടിമറി വിജയം. ബി ജെ പി കാര്യം പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണ് ഇത്രയധികം വിജയം ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മണ്ടക്കാട് പോലുള്ള ഒരു തീരദേശ മേഖലയിലൊക്കെ ബി ജെ പി ഇത്രയധികം സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല തമിഴ് നിവാസികൾക്ക്. പക്ഷേ അതും സാധ്യമായിരിക്കുന്നു. അപ്പോൾ ഈ ക്രെഡിറ്റൊക്കെ വന്നു വീഴുന്നത് അണ്ണാമലൈക്ക് തന്നെയാണ്. എന്തായാലും
തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇതോടുകൂടി മാറി മറിയുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ഇതിലും വലിയ വിജയത്തോടെ അല്ലെങ്കിൽ മുന്നേറ്റത്തോടുകൂടി ബി ജെ പി നേതൃനിരയിലേക്ക് കടന്നു വരുന്ന കാഴ്ച ഒരുപക്ഷേ നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ വന്നാലും നമ്മൾ അതിശയോക്തിയോടെ നോക്കിക്കാണേണ്ടതില്ല. കാര്യം അത്തരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയെ അണ്ണാമലൈ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതോടുകൂടി തന്നെ ബി ജെ പി പാളയങ്ങളിലൊക്കെ സംസ്ഥാനത്തെ, അതായത് തമിഴ്നാട് സംസ്ഥാനത്തിലെ ബി ജെ പി പാളയങ്ങളിലൊക്കെ തന്നെ വിജയാഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം കേരളത്തിലും ഇതുപോലെയാണ് ബി ജെ പി ഒരുപക്ഷെ ജനഹൃദയത്തിലേക്ക് കയറി തുടങ്ങിയത്. ഇവിടത്തെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് തിരുവനന്തപുരത്ത് വലിയ ഒരു നേട്ടമാണ് ബി ജെ പി കൈവരിച്ചത്. ഏതാണ്ട് സമാനമായ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ തമിഴ്നാട്ടിലും അതിൻ്റെ വേരോട്ടം നടത്തുന്നത്. വലിയ വിജയാഘോഷങ്ങൾ തന്നെയാണ് ഈ ബി ജെ പിയുടെ നേട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ആഘോഷമായി അലയടിക്കുന്നത്. ഏതായാലും അണ്ണാമലയുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് സംസ്ഥാനത്തുടനീളം കൂടുതൽ ശക്തി പകരുന്നു അല്ലെങ്കിൽ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൂടുതൽ കരുത്താർജിച്ച് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അത് വളരെയധികം ശരിവെക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.